പരിശീലനത്തിന് മതിയായ സൗകര്യങ്ങളില്ലാതെയും ജീവിതാവസ്ഥകളോട് പടപൊരുതിയുമാണ് നമ്മുടെ നാട്ടിലെ പല കായിക താരങ്ങളും വിജയം കൈപ്പിടിയിലൊതുക്കുന്നത്. എന്നാൽ വിജയത്തിനപ്പുറം താരങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല. അത്തരമൊരു ജീവിതകഥയാണ് തിരുവനന്തപുരം കാലടി സ്വദേശിനി അതുല്യയ്ക്ക് പറയാനുള്ളത്. പ്രാരാബ്ദങ്ങൾ മനസ്സിനലട്ടുമ്പോഴും ഉന്നം തെറ്റിക്കാതെ ലക്ഷ്യത്തിലേക്ക് അമ്പയുകയാണ് അതുല്യ. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കണമെന്ന ആഗ്രഹത്തോടെ 18-ാമത്തെ വയസ്സിലാണ് അതുല്യ പരിശീലനം ആരംഭിച്ചത്. ദേശീയ ഇന്റർ കോളേജ് മീറ്റിൽ 3 പ്രാവശ്യം സ്വർണ മെഡൽ നേടി. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവച്ചു. ഇനി അമ്പയത്തിലെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പാണ് ലക്ഷ്യം. എന്നാൽ നിലവാരമുള്ള ഉപകരണങ്ങളില്ലാത്തതിനാൽ കൃത്യമായ പരിശീലനം ലഭിക്കുന്നില്ല. നമുക്കൊരു ഗ്രൗണ്ട് ഇല്ല, അതൊക്കെയാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ജയിക്കും, പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രാക്ടീസ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റേതായ ഗ്രൗണ്ട് ഇല്ല, എക്യുപ്മെൻസിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊന്നും നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് ഇടണം, അപ്പം നമുക്ക് അത്രയും സാമ്പത്തികമൊന്നുമില്ല. സ്വന്തമായിട്ട് ക്യാഷ് ഇട്ട് അതുവരെ പോകേണ്ട സാമ്പത്തികമൊന്നുമില്ല. ഇപ്പം മീറ്റിന് പോകണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇടണം. ഒരു മത്സരത്തിന് പോകണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ ഇടേണ്ടത്, അല്ലാതെ അവരൊന്നും തരത്തില്ല. ഇപ്പോൾ ഒരു മത്സരത്തിന് പോകുന്നെങ്കിൽ തന്നെ അത് ഭയങ്കര ചിലവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ചിലവ് നോക്കണം, പിന്നെ എക്യുപ്മെൻസിൻ്റെ ചിലവ് നോക്കണം, ഡ്രസ്സ് അതെല്ലാം നമ്മൾ തന്നെ നോക്കേണ്ടത്. പരിശീലനത്തിനാവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാകാത്ത സാഹചര്യവുമുണ്ട്. ഇക്കാര്യം സ്പോർട്സ് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല. അച്ഛന്റെ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് നീങ്ങുന്നത്. നിലവാരമുള്ള പരിശീലന ഉപകരണം വാങ്ങാൻ 2 ലക്ഷത്തോളം രൂപ വരും. അതിനാൽ സമൂഹത്തിന്റെ പിന്തുണ വേണം. എന്തായാലും ഏത് സാഹചര്യത്തിലും ലക്ഷ്യം മറക്കാൻ അതുല്യ തയ്യാറല്ല. ഞാൻ എന്ത് കഷ്ടപ്പാടായാലും നിർത്തത്തില്ല. ഞാനിപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് ഇത് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പം ഇനി എന്ത് കഷ്ടപ്പാട് വന്നാലും ഞാനത് നിർത്തത്തില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതിപ്പം മാക്സിമം എത്ര പോകുന്നവരെ ഞാൻ അത്രയും പോകും. സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, News 18, തിരുവനന്തപുരം.